السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل ما يعبأ بكم ربي لولا دعاؤكم، صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഉലമാക്കളെ, സാദാത്തുക്കളെ, മുത്താലിമികളെ, മാന്യ സഹോദരന്മാരെ, പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 തുടങ്ങുകയാണ്. 21 രാത്രി വരാൻ പോകുന്നു. ലൈലത്തുൽ ഖദ്ർ ഇന്ന് ആകാനുള്ള സാധ്യതയുണ്ട്. എന്താ ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അവസാനത്തെ 10 ഒറ്റകൾ ലൈലത്തുൽ ഖദ്റിനെ കൂടുതൽ ആഗ്രഹിച്ച് തേടാൻ പറ്റിയ സമയമാണ്. അങ്ങനെ ഇന്ന് ലൈലത്തുൽ ഖദ്ർ ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടി അള്ളാഹുവിനോട് ദുആ അരക്കുക, അതാണ് പ്രധാന ലക്ഷ്യം. ദുആ എപ്പോഴും വേണം. നമ്മൾക്ക് നമ്മളുടെ ദീൻ, ദുനിയാവ്, പരലോകം ഇതെല്ലാം സലാമത്തായി കിട്ടണം. അങ്ങനെ സലാമത്താവണമെങ്കിൽ ദുആ വേണം. മറ്റുള്ള ഇബാദത്തുകളെല്ലാം വേണം, അതോടുകൂടെ ദുആ പ്രധാനം. സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അദ്ദുആഉ മുഖുൽ ഇബാദ. ദുആ ഇബാദത്തിന്റെ മുഖ് എന്ന മജ്ജ. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രക്തമുണ്ട്, മാംസമുണ്ട്, മജ്ജയുണ്ട്, എല്ലിൻ്റെ അകത്തുള്ള നീര്. ആ മജ്ജ തീർന്നാൽ പിന്നെ അങ്ങോട്ട് പോക്കാണ്, പിന്നെ ജീവിക്കലില്ല. അതേപോലെ ദുആ എന്താണ്? എല്ലാ ഇബാദത്തിൻ്റെയും മജ്ജയാണ് അദ്ദുആഉ മുഖുൽ ഇബാദ. ഇബാദത്തിൻ്റെ മുഖാണ്, മജ്ജയാണ് ദുആ. ഇല്ലെങ്കിലോ അല്ലൊന്നും കൂട്ടാക്കൂലാന്ന്. ഉൽ നബിയെ തങ്ങളുടെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. എന്താ മാ യഅബഉ ബികും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ കൂട്ടാക്കൂല. ലൗലാ ദുആഉകും, നിങ്ങൾ ദുആരുന്നില്ലെങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ കൂട്ടാക്കൂല. ഇപ്പൊ ദുആന്റെ സ്ഥാനം എത്ര? അള്ളാഹുവിന്റെ ഖുർആനാണിത്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. സൂറത്തുൽ ഫുർഖാന്റെ അവസാനം നോക്കിയാൽ കാണാം ആയത്ത്. അപ്പൊ ദുആ അത് വേണം. ദുആക്ക് കുറെ അദബുകളുണ്ട്. ആ അദബിൽപ്പെട്ട ഒന്നാണ്
ദുആക്ക് നല്ല സമയമേത് എന്ന് കണ്ടുപിടിച്ച് ആ സമയത്ത് ദുആ അറക്കുക. നല്ല സമയം വെള്ളിയാഴ്ച, ദുആക്ക് നല്ല സമയമാണ്. വെള്ളിയാഴ്ച തുടങ്ങാനായി, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നോമ്പറക്കുമ്പോഴോടുകൂടെ വെള്ളിയാഴ്ച രാത്രിയായി. അതോടുകൂടി റമദാൻ മാസത്തിൻ്റെ 21-ാമത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള രാത്രി. കുറേ നോമ്പിടിച്ചത് ഇരിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടി മഹാന്മാരായ സദാത്തുകളുടെ നേതൃത്വം, ഉലമാക്കളുടെ നേതൃത്വം, ഇതെല്ലാം കൂടുമ്പോൾ നമ്മൾ ദ്വാരക്കുന്ന ദ്വാക്ക് അള്ളാഹു ഉത്തരം ചെയ്യാതിരിക്കുകയില്ല എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം. അള്ളാന്റെ ആഗ്രഹം പോലെ നമ്മൾക്ക് പേടി തന്നെ പോരാ. ഞാൻ ദ്വാരുന്നു, എന്റെ ദ്വാ അള്ളാഹ് സ്വീകരിക്കൂല, എന്താ ഞാൻ അത്രക്കൊന്നും ആയിട്ടില്ല, ഞാൻ പോരാ, എന്റെ ദ്വാ അള്ളാഹ് സ്വീകരിക്കൂല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ പറ്റി ഒരു തെറ്റായ ധാരണയായി. ഞാൻ അള്ളാഹിന്റെ ഒരു അടിമയാണ്, ഒരു പാപപ്പെട്ട അടിമയാണ്, അവനാണ് എന്നെ പടച്ചത്, എന്റെ ദ്വാക്ക് അവൻ ഉത്തരം ചെയ്യും എന്നുള്ളൊരു ആഗ്രഹം നമ്മളെ മനസ്സിലുണ്ടാവണം. എന്റെ ദ്വാക്ക് ഉത്തരം കിട്ടൂല, എന്റെ ദ്വാക്ക് ഉത്തരം കിട്ടൂല, അത് നിരാശയായി പോയി. ഖനൂത്ത്, നിരാശപ്പെടൽ, നിരാശ ഏറ്റവും വലിയ കുറ്റമാണ്, ഏറ്റവും വലിയ കുറ്റം. ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റിയത്, ദോഷം കുറേ ചെയ്തു, വലിയ വലിയ സന്തോഷങ്ങളെല്ലാം ചെയ്തു, അള്ളാനെ കൊള്ള മടങ്ങിയാൽ അള്ളാ തൗബയെ സ്വീകരിച്ചുകൊണ്ടാകുകയില്ല. അതേ അവസരം അവനെന്ത് ചെയ്യുന്നു, ഞാൻ ഇത്രയും വലിയ കുറ്റം ചെയ്തവൻ എന്നെ അള്ളാ സ്വീകരിക്കുകയില്ല എന്നുള്ള നിരാശ വന്നു. എന്നാൽ ഈ നിരാശ എന്താണ്, അവൻ അതിനേക്കാൾ മുമ്പ് ചെയ്ത എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ആ സന്തോഷം എല്ലാത്തിനേക്കാളും വലുതാണ് നിരാശ എന്നുള്ളത്. കുഫ്രിയത്തിലേക്ക് കൂട്ടിക്കളയെന്നാണ് നിരാശ. അവൻ നമ്മൾക്ക് നിരാശ വേണ്ട, അല്ലാതെ പേടി വേണം. എൻ്റെ ജീവിതത്തിലെ വാക്കുകൾ, പ്രവൃത്തികൾ, എൻ്റെ നടപടി, ഇതെല്ലാം ഒരു തൃപ്തികരമല്ല, അല്ലാ എന്നെ തള്ളിക്കളയുമോ എന്നുള്ളൊരു പേടിയോടുകൂടെ എൻ്റെ ദുആ അല്ലാ സ്വീകരിക്കും എന്നുള്ളൊരു റജാ, റഹ്മത്തിൻ്റെ ആഗ്രഹം അല്ലാന്റെ, അതും കൂടി വേണം. അങ്ങനെ നമ്മൾക്ക് ദുആക്ക് ഉത്തരം കിട്ടും എന്ന് ഏറ്റവും ആഗ്രഹിക്കാൻ പറ്റിയ സമയമാണ് പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10. ആ 10 പിന്നെയും വറ്റയായ രാത്രികൾ. ഇന്ന് വരാൻ പോകുന്ന രാത്രി 21-ാമത്തെ രാത്രി ആയതിനോടുകൂടെ, അവസാനത്തെ 10 തുടക്കമായതിനോടുകൂടെ വെള്ളിയാഴ്ച രാത്രിയും കൂടിയാണ്. വെള്ളിയാഴ്ച എന്താണ്, ഹജ്ജിന്റെ രാത്രി. അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് നമ്മൾ പറഞ്ഞു കേട്ട ഹദീസാണത്. ജുമഅ ഫഖീർമാർക്കും മിസ്കീൻമാർക്കും ഹജ്ജാണത്. അത് ഹജ്ജ്, അപ്പൊ നമ്മളെ ഹജ്ജ്, ഹജ്ജ് എല്ലാ മാസത്തിലും നമ്മൾക്കുണ്ട്. പ്രധാനപ്പെട്ട ഹജ്ജ് ദുൽഹിജ്ജ മാസത്തിൽ, അല്ലാത്ത എല്ലാ മാസത്തിലുമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ നഅയ്മിൻ ഇസ്ഫഹാനി റളിയല്ലാഹു തആല അൻഹു അവരുടെ ഹില്യത്തുൽ ഔലിയാഇൽ ഒരു ചരിത്രം പറയുന്നു. ഹില്യത്തുൽ ഔലിയാഇൽ പറഞ്ഞ ഔലിയാക്കന്മാരിൽ പെട്ട ഒരാള് യൂനുസ് ഇബ്നു ഹൽബസ് എന്ന ഒരാള്. അവരൊരു ദിവസം വെള്ളിയാഴ്ച ജുമാക്ക് പോവുകയാണ്. നല്ല ശക്തിയായ വെയിലുണ്ട്. ആ വെയിലത്ത് നടന്നുകൊണ്ട് ജുമാക്ക് പോകുമ്പോൾ ബൈക്ക് ഒരു കബർസ്ഥാൻ, ആ കബർസ്ഥാനിൽ സംസാരിക്കുന്ന കേൾക്കുന്നു. ഇതാ യൂനുസ് ഇബ്നു ഹൽബസ് ജുമാക്ക് പോവുകയാണ്. യൂനുസിനെ പോലാത്ത ഹയാത്തിലുള്ള ആളുകൾ ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു,
ഇത് എല്ലാ മാസത്തിലും ഉണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ മാത്രമല്ല, അവർക്ക് ഹജ്ജുണ്ട്, ഉംറയുണ്ട്, അഞ്ച് വഖത്ത് നിസ്കരിക്കുന്നു, മറ്റു പല സ്വാലിഹായ അമലുകളും ചെയ്യുന്നു. ഈ ശബ്ദം കേട്ടപ്പോൾ യൂനുസ് ഇബ്നു ഹൽബസ് ബാക്കിൽ വെക്കുന്ന ബാക്കിൽ നിന്നാണ് ശബ്ദം കേട്ടത്. ബാക്കിൽ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. സലാം മടക്കുന്നില്ല. അപ്പോ യൂനുസ് ഇബ്നു ഹൽബസ് പറഞ്ഞു, വലിയാണ് യൂനുസ്. യൂനുസ് ഇബ്നു ഹൽബസ് പറയുന്നു, നിങ്ങൾ കുറെ സംസാരിക്കുന്നു, ഞാൻ സലാം പറഞ്ഞപ്പോ മടക്കുന്നില്ലല്ലോ. അപ്പൊ കബർന്ന് കേൾക്കുന്ന ശബ്ദം, നിങ്ങൾ അസ്സലാമു അലൈക്കും, സാലിഹായ അമലാണത്, ഞങ്ങൾക്ക് സാലിഹായ അമൽ ചെയ്യാൻ സാധിക്കുന്നില്ല, തെറ്റ് ചെയ്യാനും ഇല്ല ഇവിടെ, ഞങ്ങളെ അമലിന്റെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളുടെ ഈ നടത്തം, ജുമാക്കുള്ള ഈ പോക്ക്, ഈ ജുമാ എന്താണ്, ഹജ്ജിന്റെയും ഉംറന്റെയും കൂലിയുള്ളതാണ്. അത് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഖൈറും മിന ദുനിയാവ മാ ഫീഹാ. ഈ ഒറ്റ പോക്ക് ദുനിയാവിലുള്ള സകലത്തെക്കാളും ഖൈറായതാണ് ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ സലാം സാലിഹായ അമലാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പെന്താണ്, ജുമാ ഹജ്ജാണ്, ഉംറയാണ്, അതിൻ്റെ ആ രാത്രിയാണ് വരാൻ പോകുന്നത്. ദുആക്ക് ഉത്തരമുള്ളൊരു സമയമുണ്ട് വെള്ളിയാഴ്ച എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും ലൈലത്തുൽ ഖദറും കുറേ നല്ലവരായ ആളുകൾ, സാദാത്തും ഉലമാഉം മുഅ്മിനീങ്ങളും എല്ലാം ഒരുമിച്ചു കൂടുമ്പോൾ വലിയ ബറക്കത്തുള്ള മജ്‌ലിസാണ്. ആ ബറക്കത്തുള്ള മജ്‌ലിസ്, അതിൻ്റെ ബറക്കത്തിൽ കൂടാൻ വേണ്ടി ആണ് ഞാനിവിടെ വന്നത് തന്നെ. തുടക്കത്തിന് കുറച്ച് നിന്ന് അത്രയും നിൽക്കാൻ കഴിഞ്ഞില്ല, കാലവേദന, അങ്ങനെ അതാണ് ഇരുന്നത്. ദുആ ഈ മജ്‌ലിസിൽ വന്നാൽ എല്ലാവരുടെയും ദുആയിൽ കൂടുമ്പോൾ ശിഫ കിട്ടുമല്ലോ. അല്ലാഹുവിൻ നമ്മൾക്ക് എല്ലാവർക്കും നല്ല ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. ഈ ദുആ മജ്‌ലിസ് കൂടിയിട്ട് നമ്മൾ നമ്മളെ സ്വന്തം, നമ്മളെ കുടുംബം, നമ്മളെ സ്നേഹിതന്മാർ, നമ്മളെ മുസ്ലിം ഉമ്മത്ത് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക, അത് കരുതണം. അതോടുകൂടി ഇവിടെ നടക്കുന്ന സ്ഥാപനം ദീനിയ ഇൽമ്, അതോടുകൂടി ദുനിയാവിൻ്റെ അറിവ് ആവശ്യമായത് പഠിപ്പിക്കുന്ന വലിയ സ്ഥാപനമാണ്. മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവർ ഇത് സ്ഥാപിച്ചു. അവരോട് കുറെ സദാത്തുക്കളും വലമാക്കളും എല്ലാം സഹകരിച്ച് പ്രവർത്തിച്ചു. ഇപ്പോഴും അവരുടെ പിൻഗാമികളായി വല്ലതും പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നു. ഈ സ്ഥാപനം മഹാനായ തങ്ങൾ, സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇത് സ്ഥാപിച്ചത് എന്തിനു വേണ്ടി? സ്വന്തം സ്വത്തായിട്ടല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സ്വത്തായിട്ടാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സ്ഥാപനമായിട്ടാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്തിനു വേണ്ടി? ദീനിയായ ഇൽമിന്റെ നിലനിൽപ്പ്, ഇൽമുണ്ടെങ്കിലേ ദീന് നിലനിൽക്കും. അതുകൊണ്ട് എല്ലാവരും ഈ സ്ഥാപനത്തിന്റെ പുരോഗതി വിഷയത്തിൽ എല്ലാവരും ശ്രമിക്കുക, എല്ലാവരും സഹകരിക്കുക, ഓരോരുത്തരെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക, മുതലുകൊണ്ട് ശരീരം കൊണ്ട് നല്ല വാക്കുകൊണ്ട്. ഒന്നും സാധിച്ചില്ലെങ്കിൽ കുറച്ച് ആൾ കൂടിയ സ്ഥലത്ത് പറയാ, ആ റിസോർട്ട് ഇങ്ങനെ സ്ഥാപനമുണ്ട്, നല്ല സ്ഥാപനമാണ്. അപ്പൊ ആരെങ്കിലും ആ ഭാഗത്തേക്ക് ഒന്ന് തിരിയും, ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കും, നല്ല വിഷയമാണ്. ഇങ്ങനെ നല്ല പ്രവർത്തനം, നല്ല വാക്ക്, നല്ല മനസ്സോടുകൂടെ സഹകരിച്ചും കൊണ്ട് ഈ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാകാൻ വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാരാവട്ടെ. നമ്മുടെ എല്ലാ ദീനീ സ്ഥാപനങ്ങളും അല്ലാഹു തആല
നല്ല നിലക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിനെ നടത്താനുള്ള ചുറ്റുപാട് നമ്മൾക്ക് അള്ളാഹുത്തിൽ എത്തിച്ചേരട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സാധാരണക്കാർ എല്ലാവരെയും അള്ളാഹുത്തല അവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തുമാരാവട്ടെ എന്ന് ദ്വാരം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.